ഇലയും നെൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും ഖബറ ബഹു ജോറിലേ, അടവാക്കും ഖബറ ബഹു ജോറിലേ. പക്ഷേ എടുത്തുകൊണ്ടു പോയി കബറിൽ അങ്ങ് വെക്കുമ്പോ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കഫൻ തുണി നൂത്തിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിന് എന്റെ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട്. ശേഷം കബറങ്ങ് മൂടുമ്പോ ഫാനില്ല, എയർ കണ്ടീഷൻ ഇല്ല, അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ സ്നേഹിതന്മാരും ശിഷ്യന്മാരും പ്രവർത്തകരും നേതാക്കളും ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും അതിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണ് വാരി മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരത്തൻ നുഖ്രാ. എവിടെ അഹങ്കാരം, എവിടെ സ്ഥാനമാനം, എവിടെ ബഹുമാനം? ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാ ഇതിൽ നിന്ന് നിന്നെ നമ്മൾ പഠിച്ചു. ആ മണ്ണിലേക്ക് മടക്കുന്നു, ആ മണ്ണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിക്കുന്നു. ആയത്തോതി പ്രിയപ്പെട്ടവർ മണ്ണ് വാരിയിട്ട് മൂടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് മുസ്ലിമീങ്ങളെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ സഅദ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്ത് നിന്ന് ഖബറൊക്കെ മറവാടി കഴിഞ്ഞതിനു ശേഷം സുബ്ഹാനല്ലാഹ് 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 റബ്ബിന്റെ പരിശുദ്ധത വായിച്ചു ദിക്റു ചൊല്ലുന്നു, സഹാബത്ത് ദിക്റു ചൊല്ലുന്നു. അല്പം കഴിഞ്ഞപ്പോഴല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു. എന്താണ് നബിയെ സംഭവം എന്ന് ചോദിക്കുമ്പോ എത്ര വലിയ മഹാനാണ് അറിസ് സഅദിന്റെ മരണത്തിന് വേണ്ടി അറിസ് കുലുങ്ങി പോയിട്ടുണ്ട്. അതാ സഅദിന്റെ മരണം നടന്നപ്പോ തഹറക്കലഹുൽ അറിസ് അറിസ് കുലുങ്ങിയിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ് സഅദ്. കബറിലങ്ങ് കൊണ്ടുപോയി വെച്ചപ്പോ കബറ് രണ്ട് ഭാഗത്ത് നിന്നും ഒന്നങ്ങ് അടുത്ത് ഒന്നടച്ചു കൂട്ടിയപ്പോൾ സഅദിയല്ലാഹു അല്ലെ അതാ വാരി എല്ലുകൾ കോർത്തുപോയി. അത് കണ്ടപ്പോ യജമാനായ റബ്ബിൽ ഞാൻ തസ്ബീഹില്ലി അല്ലാഹനെ പുകഴ്ത്തിയതാണ്. സഹാബികളെ നിങ്ങളും ഞാനും ഒന്നായി ഖബറിങ്കൽ നിന്ന് തസ്ബീഹ് ചൊല്ലി ദിക്റു ചൊല്ലി റബ്ബിനെ പുകഴ്ത്തിയപ്പോ അല്ലാഹു വിട്ടുകൊടുത്തു. അപ്പോഴാണ് അല്ലാഹു അക്ബർ ചൊല്ലിയത് സഹാബികളെ. ഓ സഹോദരന്മാരെ, ഈ ഭൗതിക ലോകത്തിന് നിലനിൽപ്പുണ്ടോ? ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽപ്പുണ്ടോ? ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽപ്പുണ്ടോ? ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ? നിങ്ങളടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്, നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ്. ആ റബ്ബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളണം. അള്ളാഹുവേ, ആ ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ കൽബിനെ നീ വിളിക്കണം റഹ്മാനേ, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം റഹ്മാനേ.